ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എലിസബത്ത് കാർട്ടർ എഴുതിയ റിട്ടൺ എക്സ്റ്റെമ്പർ ഓൺ ദ സീഷോർ എന്ന് പറയുന്ന ചാപ്റ്ററുടെ സമ്മറിയാണ്. സോ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ പറയുന്നത് എന്താണ്, നമ്മുടെ പോയറ്റ് ഈ ഒരു സീഷറിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ചന്ദ്രൻ്റെ ലൈറ്റൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ചന്ദ്രൻ്റെ ലൈറ്റൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ പോയറ്റിൻ്റെ മനസ്സിലേക്ക് വരുന്ന ഓരോ തോട്ട്സും ഓരോ ചിന്തകളാണ് ഈ ഒരു പോയറ്റിൽ കൂടെ പറയുന്നത്. സോ പോയറ്റ് പറയാണ് നമുക്ക് ഈ ഒരു വേവ്സ്, ഈ ഒരു തിരമാലകൾ തന്നെ എന്താണ് പിന്നെയും കാണാൻ വേണ്ടി പറ്റൂല അല്ലേ. അതായത് ഓരോ കടലിൽ നിന്ന് വരുന്ന ഓരോ തിരമാലകൾ നമുക്ക് ആ തിരമാലകൾ തന്നെ പിന്നെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല. അതാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. ഓരോ പ്രാവശ്യം വരുന്ന ഓരോ വേവ്സ് ഓരോ തിരമാലകളും പിന്നെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റൂല. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെ തോട്ട്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെയാണ് പോയറ്റിൻ്റെ മൈൻഡ് തോട്ട്സ് എന്ന് പറയുന്നത് ഒക്കെ എന്താണ് ഡിഫറെൻ്റ് ആണെന്ന് പോയറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഓരോ വേവ് ഓരോ തിരമാലകൾ പോലെ തന്നെ ഒരുപാട് ചിന്തകൾ ഒരുപാട് തോട്ട്സ് ഒക്കെ വരുന്ന ഒരു പേഴ്സണെ പോലെയാണ് പോയറ്റ് സ്വയം എന്താണ് കമ്പയർ ചെയ്യുന്നത് ഇവിടെ. സോ പോയറ്റ് പറയുന്നത് സീല് നോക്കുമ്പോൾ പോയറ്റിൻ്റെ അതേ റിഫ്ലക്ഷൻ ഹെയർ ഓൺ റിഫ്ലക്ഷന് കാണാൻ പറ്റുന്ന പോലെയാണ് പോയറ്റിന് തോന്നുന്നത്. അതായത് പോയറ്റ് കടലേക്ക് നോക്കുന്ന സമയത്ത് അവളുടെ ആ റിഫ്ലക്ഷനെ കാണുന്ന പോലെയാണ് ആർക്ക് നമ്മുടെ പോയറ്റിന് തോന്നുന്നത്. സോ ചില വേവ്സ് ചില തിരമാലകളൊക്കെ എന്താണ് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോൾ എത്ര മൃദുവായിട്ടാണ് നിന്റെ ശാന്തമായ തിരമാലകൾ കരയിലേക്ക് ഒഴുകുന്നത്. അതായത് നിന്റെ ആ ഒരു മൃദുവായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു തിരമാലകളൊക്കെ ഈ കരയിലേക്ക് ഒഴുകുന്നത് എത്ര മൃദുവായിട്ടാണെന്ന് പോയിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര ആ ഒരു വേവ്സൊക്കെ എന്ത് വളരെ സ്ലോ ആയിട്ടാണ് എന്നിട്ട് ടച്ച് ചെയ്തിട്ട് പോകുന്നു എന്ന് പോയറ്റ് പറയുന്നു. അതുപോലെ തന്നെ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ആ ഒരു തിരമാലകൾ വരുന്നതും അതുപോലെ തന്നെ ടച്ച് ആയിട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളുടെ മൈൻഡ് തോട്ട്സ് നമ്മളുടെ ചിന്തകൾ ചിലതൊക്കെ എന്താണ് ഡിസ്റ്റർബ് ചെയ്യും ചിലതെന്താണ് ഡിസ്റ്റർബ് ചെയ്യില്ല നമ്മളുടെ മൈൻഡ് തോട്ട്സ്. ഈ ഒരു വേവ് പ്രോസസ്സ് എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു തിരമാലകൾ ഇങ്ങനെ കടലേക്ക് വന്നിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു വേവ് പ്രോസസ്സ് എന്താണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെ ഓരോ ചിന്തകൾ ഓരോ മൈൻഡ് തോട്ട്സ് എന്നാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. പിന്നെ പോയറ്റ് പറയാണ് ആകാശത്ത് ആ ഒരു മേഘങ്ങളില്ല, ആ ഒരു ക്ലൗഡ്സ് എന്നാണ് ആകാശത്ത് എന്താണ് മേഘങ്ങളില്ല എന്നാണ് പറയുന്നത്. സ്കൈയില് മേഘങ്ങളില്ല ക്ലൗഡ്സ് ഇല്ല, പക്ഷേ മൂണിൻ്റെ ആ ഒരു ചന്ദ്രനെ എന്താണ് പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നുണ്ട്. സോ അതെന്താണ് നമ്മുടെ ഐസ് നമ്മുടെ കണ്ണും നമ്മളുടെ പിരികങ്ങൾ നമ്മുടെ ഐബ്രോസുമായിട്ട് ആര് നമ്മളെ പോയറ്റ് ഇവിടെ കമ്പയർ ചെയ്യണം. അതായത് ആകാശത്ത് മേഘങ്ങളില്ല, പക്ഷെ ആ ഒരു മൂണ് എന്താണ് ആ ഒരു ചന്ദ്രന് പതുക്കെ പതുക്കെ എന്താണ് ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഐസും ഐബ്രോസുമായിട്ടാണ് നമ്മുടെ പോയറ്റ് കമ്പയർ ചെയ്യുന്നത്. പോയറ്റ് പറയാണ് ഒരു ഓഷന് പോലെയാണ് എന്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തനിക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് പോയറ്റ് പറയും. ഒരു ഓഷനെ പോലെ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ പോയറ്റിന് സംഭവിക്കാൻ പോകുന്നുണ്ട് പോയറ്റ് ഇവിടെ പറയുന്നുണ്ട്. സോ സീനെ നോക്കുമ്പോൾ ആ ഒരു കടലിനെ നോക്കുമ്പോൾ ആ ഒരു കാംനെസ് ആ ഒരു നല്ലൊരു കാംനെസ്സും ആ ഒരു ബ്യൂട്ടിയൊക്കെയാണ് നമ്മളുടെ പോയറ്റിന് തോന്നുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് യുദോസിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നത്. യുദോസിയ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് സൈൻ്റാണ്, അതുപോലെ തന്നെ നമ്മുടെ പോയറ്റിൻ്റെ ബിലവഡിൻ്റെ ഒരു പേരാണ്, റിയൽ നെയിം അല്ല, പക്ഷെ എന്താണ് ഒരു വിളിപ്പേര് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പേരാണ് യുദോസിയ എന്ന് പറയുന്നത്. സോ ഇവിടെ യുദോസിയനെ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ പോയറ്റ് ഈ ഒരു മൂൺലൈറ്റ് എന്ന് പറയുമ്പോൾ. ഈ ഒരു മൂൺലൈറ്റ് കാണുമ്പോഴത്തേനൊക്കെ ഈ ഒരു യുദോസിയൻ്റെ സ്മൈൽ ഈ ഒരു യുദോസിയൻ്റെ ചിരിയാണ് നമ്മുടെ പോയറ്റിന് ഓർമ്മ വരുന്നത്. സോ ഞാൻ പറഞ്ഞിരുന്നു യുദോസിയ നമ്മുടെ പോയറ്റിൻ്റെ ബിലോഡാണ്, ഒറിജിനൽ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ അതുപോലെ തന്നെ യുറാസി എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് വിൻഡിനെ നമ്മുടെ പോയറ്റ് ഇവിടെ എന്താണ് പറയുന്നുണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് സിമ്പിൾ ഓഫ് ഡെത്ത് ആണ് ഈ ഒരു യുറീസിയ എന്ന് പറയുന്ന ഈസ്റ്റ് വിൻഡ്. അപ്പം ഈ ഒരു ഈസ്റ്റ് വിൻഡ് നമ്മുടെ ഈ ഒരു കടലിൻ്റെ മേലക്കൂടെ ഈ ഒരു കടലിൻ്റെ ഈ ഒരു സീൻ്റെ മേലക്കൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ എന്താണ് ഈ ഒരു ക്ലൗഡ്സിനൊക്കെ എന്താണ് വന്നിട്ട് മൂണിനെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഈസ്റ്റ് വിൻഡ് നമ്മുടെ മേഘങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ചന്ദ്രനെ എന്താണ് ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പോയറ്റ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ആ ഒരു ക്ലൗഡഡ് ആണ് നമ്മുടെ പോയറ്റിൻ്റെ തോട്ട്സും എന്ന് പറയുന്നത്. ആ ഒരു മൈൻഡിൻ്റെ തോട്ട്സൊക്കെ എന്താണ് അതുപോലെ തന്നെ എന്താണ് ഹൈഡ് ആവുന്നുണ്ട് എന്നാണ് നമ്മൾ പോയറ്റ് ഇവിടെ പറയുന്നത്. സോ ഈസ്റ്റ് വിൻഡ് വന്നിട്ട് ഈ ഒരു കാം സീസണിൻ്റെ ഇല്ലാതാക്കി
ഇല്ലാതാക്കിയ പോലെ തന്നെ ഈ ഒരു ഈസ്റ്റ് വിൻഡ് വന്നിട്ട് നമ്മുടെ ഈ ഒരു സീസണിൻ്റെ കാംനെസ് ഇല്ലാതാക്കിയ പോലെ തന്നെ നമ്മളുടെ ആ ഒരു തോട്ട്, നമ്മളുടെ പോയറ്റിൻ്റെ ആ തോട്ട്സ് എന്താണ്, തോട്ട്സ് വന്നിട്ട് പോയറ്റിൻ്റെ ആ ഒരു മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യണമെന്നാണ് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സിന്ധ്യ എന്ന് പറയുന്ന ഒരു മൂൺ ഗോഡസിനെ കുറിച്ചിട്ട് ഇവിടെ ആ ഒരു പോയറ്റ് പറയുന്നുണ്ട്. സോ ഈ ഈസ്റ്റ് വിൻഡ് വന്നിട്ട് ഈ ക്ലൗഡ്സിനൊക്കെ എന്താണ് മൂണ് ഹൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വോൾ ബ്യൂട്ടി, ആ ഒരു മേഘങ്ങൾ ആ ഒരു ബ്യൂട്ടി തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു മൂൺ ഗോഡസിൻ്റെ ആ ഒരു ഇതിനെയാണ് പറയുന്നത് ഇവിടെ. പിന്നെ ഇവിടെ സ്പ്ലീനിനെ പറ്റി പറയുന്നുണ്ട്. സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള കാണിക്കുന്നതാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. ഷോൾ ഫൈഡ് ബിനീത് ദ ഗ്ലൂം ഓഫ് സ്പ്ലീൻ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കട്ടെ. സോ സ്പ്ലീൻ എന്ന് പറയുന്നത് ഇമോഷൻസ്, ആക്ഷൻസ് അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, സ്പ്ലീൻ ആണ്. സോ അതൊക്കെയാണ് ഇതിൽ കൂടെ പറയുന്നത്. സോ ബാക്കി ചാപ്റ്റേഴ്സ് വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആയാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടിനെയും കമൻസ് ചെയ്യുക. സോ താങ്ക് യു.